Shalom lach Miriam, me'atach chesed, Adonai imach. Snehan Radhavare, October Masam, Parishuddha Ammayude, Vanakathanayittu, Maatti Vekkappettirikkunna, Oru Masamanu. Hail Mary, ennulla, Oru Sandeshavumayittu, കല്ലട ഇടവക ഈ ഒരു മാസം അമ്മയോടൊപ്പം ഒരു തീർത്ഥാടനം നടത്തുകയാണ്. ബൈബിളിൽ നമുക്കറിയാം കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും നമ്മൾ ഒത്തിരി വായിക്കുന്നു. പൗലോശ്ലീഹ അടക്കമുള്ളവർ പ്രഘോഷിച്ചത് ഈ ശക്തിയെക്കുറിച്ചായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കുരിശിൻ്റെ വേദനയും അപമാനവും സഹിച്ചവർ രണ്ടുപേർ മാത്രമായിരുന്നു, യേശു പരിശുദ്ധ അമ്മയും. പീലാത്തോസിൻ്റെ അരമന മുതൽ കാൽവരി വരെ യേശുവിൻ്റെ പീഡാസഹനം നമ്മൾ ധ്യാനിക്കുന്നതാണ്. അവിടുന്ന് അനുഭവിച്ച ആ അപമാനങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളും അവസാന കുരിശിലെ മരണമൊക്കെ. എന്നാൽ ഈ യാത്രയിൽ യേശുവിനോടൊപ്പം പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ളത് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. അവൾ യേശുവിൻ്റെ കുരിശിന് താഴെ നിന്നു എന്ന്, നിൽക്കുക എന്നുള്ളത് ഒരു സാക്ഷ്യമാണ്. യേശുവിൻ്റെ മരണം ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല, അതിലേറ്റവും വലിയ സാക്ഷ്യമായിരുന്നു ആ കുരിശിൻ്റെ ചവിട്ടിൽ ധൈര്യത്തോടുകൂടി നിന്ന അമ്മ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ അപമാനവും വേദനയും യേശുവോടൊപ്പം അനുഭവിച്ചതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ഈ ഒരു സാക്ഷ്യം നൽകുന്നതോടുകൂടിയിട്ടാണ് സഹരക്ഷകയായിട്ട് മാറുന്നത്. ബൈബിളില് വിശ്വാസികളുടെ പിതാവായിട്ട് നമ്മൾ കാണുന്നത് അബ്രഹാത്തെയാണ്. തൻ്റെ ഏക മകനെ മോറിയാമലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുവാൻ പോയ അബ്രഹാം. എന്നാൽ അവിടെ വെച്ച് തമ്പുരാൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകുന്നു. തിരിച്ചു മോറിയാമലയിൽ നിന്നും അബ്രഹാം ഇറങ്ങുമ്പോൾ അബ്രഹാമിൻ്റെ ചാരത്ത് തൻ്റെ പുത്രൻ ഇസഹാക്കുമുണ്ടായിരുന്നു. എന്നാൽ കാൽവരി മലയിൽ നിന്നും അമ്മ ഇറങ്ങുമ്പോൾ അമ്മയുടെ ചാരത്ത് പുത്രൻ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഈ പുത്രനെക്കുറിച്ച് അമ്മയ്ക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദാനം, ഇവൻ ഏറ്റവും വലിയവനാകും, ഇവനൊരു രാജാവാകും എന്നാണ്. അമ്മ അത് വിശ്വസിച്ചു. കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു, ഇവൻ നസ്രായനായ യേശു, ഇവൻ യഹൂദരുടെ രാജാവ്. അത് യേശുവിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അവരെഴുതി വച്ചിരുന്ന ഒരു വചനമാണ്. പക്ഷെ ആ വചനത്തിൽ നോക്കിയിരുന്ന അമ്മ അത് വിശ്വസിച്ചു. കാരണം അമ്മയ്ക്കറിയാമായിരുന്നു ഇതെല്ലാം വലിയ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അമ്മ അവസാനം വരെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് സഭ എപ്പോഴും പറയുന്നത് ഉത്ഥാനത്തിൽ ആദ്യം വിശ്വസിച്ച വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അപ്പോൾ ഈ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം വലിയൊരു സന്ദേശമാണ്. ജീവിതത്തിൽ ഇതുപോലെ വേദനയും അപമാനവും ഒക്കെ സഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പലപ്പോഴും ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാം. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് ഉത്തരം നൽകുന്നില്ല? എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഒരേ ഒരു ഉത്തരം മാത്രമേ അമ്മ നമുക്ക് നൽകുന്നുള്ളൂ. എല്ലാം സാധ്യമായ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പലപ്പോഴും ചില വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും വരും. അതൊക്കെ അമ്മയെപ്പോലെ ഇതൊക്കെ ഉപരിനന്മയ്ക്കായിട്ട് ദൈവം നൽകുന്നതാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.